ഹലോ ഫ്രണ്ട്സ്, എഗെയിൻ വെൽക്കം ടു അപ്പൂസ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചെമ്മീൻ ചോറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചെമ്മീൻ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 3 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് പച്ചമുളക് ചതുക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഞാൻ ആദ്യം തന്നെ കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്തിട്ട് ഒരു പച്ചമണം മാറുന്നതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റിയതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഇതിലോട്ട് 4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ അതൊന്ന് നമുക്ക് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ വറന്നു വരുന്നത് മാത്രം കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി കുറച്ച് സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ നെയ്യിൽ തന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതുവരെ നമുക്ക് കുറച്ച് സമയം നമുക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളിയും ഉള്ളിയും നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പോൾ ഈ മസാല കൂട്ടിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളകും കൂടി ചതച്ച് നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെ എരിവായിരിക്കും നമുക്കിതിലുണ്ടാവുക. അപ്പോൾ നമുക്ക് എത്ര എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഇത് വേവാൻ ആവശ്യത്തിന് ഉള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 2-3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് അടുപ്പത്ത് വയ്ക്കാം. ഇനി ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനുവേണ്ടി നല്ല വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. 1 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ മസാല ആക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 1 കിലോ ചെമ്മീനോളം ഞാൻ എടുത്തിട്ടുണ്ട്. 1 കിലോ അരിയാണ് ഞാനിവിടെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയിട്ട് ചെയ്യും. ഒരു നല്ല രീതിയിൽ ഫ്രൈ ആയതുകൊണ്ട് നമുക്കൊരു 1/2 വേവിലൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ചോറ് വെക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താം. ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിനു ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് കട്ട് ചെയ്തിട്ടുള്ള 1 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു സവാളയാണ് ഞാനിതിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. ഞാൻ 1 കപ്പ് അരിയാണ് എടുക്കുന്നത്. ഇത് 1 കിലോ അരി കൊള്ളുന്ന കപ്പാണ്. അപ്പോൾ അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പട്ട, കറാമ്പ്, നല്ല ജീരകം ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി കഴുകിയെടുക്കാം. ഇതാ ഞാനിതിൽ 1 കപ്പ് അരി എടുക്കുന്നുണ്ട്. കറക്റ്റ്
ഇട്ടാക്കിയിട്ട് ഒരു കപ്പ് എടുത്താൽ മതി. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഇതിന് കറക്റ്റായിരിക്കും. ഇനി ഇത് നല്ല രീതിയിൽ നമുക്ക് കഴുകിയെടുക്കണം. 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് ഇതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ പോകണം. അപ്പോൾ നമുക്ക് ചോറ് നല്ല രീതിയിൽ വെന്ത് കിട്ടും. നമ്മൾ അരിയൊക്കെ കഴുകി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. വെള്ളം ഊറ്റിയിട്ട് അരി ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ മസാല കൂട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നോക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചെമ്മീൻ്റെ ടേസ്റ്റ് ഈ മസാല ഒട്ടിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ചെയ്യുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ആട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി ഈ സമയം കൊണ്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ അരിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളവും അരിയൊക്കെ കൂടിയിട്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതവിടെവിടെയായിട്ട് നമുക്ക് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് വിരുന്നാറൊക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സംഭവമാട്ടോ ഇത്. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമുക്ക് ചെമ്മീൻ്റെ ഇതാകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമല്ലേ. ഇനി നമ്മൾ ഇത് നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മളിതൊന്ന് അടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗത്തു നിന്നും തിള വന്നിരിക്കണം. നല്ല രീതിയിൽ തന്നെ ഞാൻ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത്. ഇനി ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഇനിയിപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഞാൻ പാകത്തിന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു മിക്സിംഗ് ഒക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നിങ്ങൾക്ക് നല്ല തിളയൊക്കെ 4 ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ തന്നെ തിളയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി കറക്റ്റ് ഈ ഒരു ഇത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോല് വെച്ചിട്ട് കറക്റ്റ് 20 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം. കൃത്യം 20 മിനിറ്റാണ് ഇതിൻ്റെ ടൈമിങ്. അതിനിടയ്ക്ക് ഇളക്കുക ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇതാ തുറന്ന് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് ഈ ഇറച്ചി ചോറ് എന്ന് പറയുന്നത്. ചെമ്മീൻ്റെ ചോറാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.